അപ്പൻഡിക്സ് അപകടകാരിയാണോ എന്ന് ചോദിച്ചാൽ അപകടകാരിയാണ്. അപകടകാരിയല്ലേ ചോദിച്ചാൽ അപകടകാരിയല്ല. വൻകുടലിന് താഴെ അറ്റത്ത് വലതുവശത്ത് തൊടയിടുക്കോട് കുറച്ച് മുകളിലായിട്ട് വരുന്ന ഒരവയവമാണ് അപ്പൻഡിക്സ്. മിക്കവരും പറയും അപ്പൻഡിക്സ് എന്ന് പറഞ്ഞ അവയവം നമ്മൾക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരു അവയവമാണ്, അതുകൊണ്ട് നമുക്കത് മുറിച്ച് കളയാം. അതിന് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടത് മുറിച്ച് കളയാൻ പറ്റുന്നതാണ്, അതുകൊണ്ട് നമുക്ക് സർജറി ചെയ്തിട്ട് കളയാം. എന്നാൽ അത് ആവശ്യമില്ലാത്ത ഉപയോഗശൂന്യമായ ഒരു അവയവമാണോ? തീർച്ചയായും അല്ല. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അത് മലമായിട്ട് പുറത്ത് പോകണമെങ്കിൽ അതിൽ രോഗാണുക്കൾ, അതായത് ബാക്ടീരിയയും ഫംഗസും ഇങ്ങനെയുള്ള അണുക്കൾ അതിൽ പ്രവർത്തിച്ചേ പറ്റൂ. ആ ബാക്ടീരിയ പ്രവർത്തിച്ചിട്ട് അതിനെ മലിനമാക്കിയിട്ട് അത് പുറന്തള്ളണം. നമ്മൾ ചില മരുന്നുകൾ കഴിച്ചാൽ ചില കെമിക്കലുകളെല്ലാം ശരീരത്തിൽ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ അണുക്കളെല്ലാം ചിലപ്പോൾ നശിച്ചു എന്ന് വരും. നശിച്ച് കഴിഞ്ഞാൽ ഇത് ജീർണിക്കില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള കുടലിൽ കിടക്കുന്ന ഈ ഭക്ഷണ സാധനങ്ങൾ ജീർണിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഈ അവസരത്തിലാണ് അപ്പൻഡിക്സ് എന്ന് പറഞ്ഞ അവയവത്തിൽ അവിടെ സൂക്ഷിക്കപ്പെടുന്ന ഈ ബാക്ടീരിയ, അതുപോലെ തന്നെ മറ്റ് അണുക്കൾ, ഇത് ഇതിലേക്ക് കുടലിലേക്ക് വൻകുടലിലേക്ക് കടന്നു വരികയും ഇതിനോട് പ്രവർത്തിച്ചിട്ട് ഇതിനെ മലിനമാക്കി പുറന്തള്ളുകയും ചെയ്യും. അതായത് അതിനെ സംരക്ഷിക്കുന്ന ഒരു അവയവം കൂടിയാണ്. അതിന് ചില സമയത്ത് പഴുപ്പ് അനുഭവപ്പെടുമ്പോൾ നമ്മൾക്ക് ശക്തമായ വേദനയുണ്ടാവും. ആദ്യം ചെറിയ വേദന തുടങ്ങും, പിന്നീട് പഴുപ്പ് കൂടിക്കഴിഞ്ഞാൽ അത് വലിയ വേദനയാവും, പിന്നീട് അത് പഴുത്ത് പൊട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതിന് നമ്മൾക്ക് തുടക്കത്തിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. വേദന തുടങ്ങുമ്പോൾ തന്നെ ചെറിയ രീതിയിലെ വേദനയെങ്കിൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾ മത്സ്യമാംസാദികൾ പൂർണ്ണമായി ഒഴിവാക്കുക, മഞ്ഞൾ പശു നെയ്യിൽ മിക്സ് ചെയ്തിട്ട് ദിവസം 3 നേരം കഴിക്കുക, 2 സ്പൂൺ അല്ലെങ്കിൽ 1 സ്പൂൺ കഴിക്കുക. പിന്നെ ഇഞ്ചി നീര് തേനിൽ ചേർത്ത് കഴിക്കുക, ഇഞ്ചി നീര് തേൻ ചേർത്തും കഴിക്കുക, അതും ദിവസം പല പ്രാവശ്യങ്ങളിൽ കഴിക്കുക. എന്നിട്ട് പറ്റുന്നവർ സാധിക്കുന്നവർ മേൽ പറഞ്ഞ ചികിത്സ കൊണ്ട് തന്നെ സുഖമാവും. എങ്കിലും സാധിക്കുന്നവർ മുരിങ്ങയുടെ തൊലി അതിൻ്റെ ചുണങ്ങ് കളയാം, അതിൻ്റെ കൂടെ വെളുത്തുള്ളി, ജീരകം, ഇഞ്ചി, മഞ്ഞളും കൂടി ഇട്ട് കഷായം വെച്ചിട്ട് കുടിക്കുക, എല്ലാം കുറച്ച് എടുക്കുക, ചതച്ചിട്ട് കുറച്ച് കൂടുതൽ വെള്ളമൊഴിക്കുക, നല്ലോണം തിളപ്പിച്ചിട്ട് അത് കുറച്ച് കുറച്ചായിട്ട് കുടിക്കുക. അങ്ങനെ പല പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ 3 മുതൽ 5 ദിവസത്തിനുള്ളിൽ അത് പൂർണ്ണമായും മാറിക്കിട്ടും. എന്നാൽ മിക്കവരും ഈ കാര്യം ശ്രദ്ധിക്കാറില്ല, ഉടനെ ഓപ്പറേഷൻ ചെയ്യും. അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് വേറെ. അതുകൊണ്ട് ഇത് ഗൃഹവൈദ്യത്തിൽ പെട്ടതാണ്. പണ്ടുള്ളവർ വീട്ടിൽ ചെയ്തിരുന്ന കാര്യങ്ങളാണ്, പണ്ടുള്ള മുത്തശ്ശിമാരെല്ലാം ചെയ്തിരുന്ന ഈ ചെറിയ രീതിയിലുള്ള ചികിത്സ കൊണ്ട് തന്നെ ഈ വലിയൊരു വിഷമത്തെ നമുക്ക് മറികടക്കാൻ സാധിക്കും. അപ്പൻഡിക്സ് ഉള്ളവർ 3 ടീസ്പൂണ് ത്രിഫല ചൂർണം രാത്രി ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുക. എല്ലാ ദിവസവും രാത്രി ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുക. കാരണമെന്ന് പറഞ്ഞാൽ അപ്പൻഡിക്സ് ഉള്ളവർക്ക് മലബന്ധം ഉണ്ടാവാൻ പാടില്ല, മലം കൃത്യമായി പോകണം. അതിൽ ഇതും കൂടെ ചെയ്യാം.